തട്ടിപ്പുകൾ നടത്തുന്നതിലും തട്ടിപ്പുകളിൽ പെട്ടുപോകുന്നതിലും മലയാളികളാണ് കൂടുതലെന്നാണ് കണക്കുകൾ. പലതരം തട്ടിപ്പ് വാർത്തകൾ പുറത്തുവരുന്നതിനിടെ ഒരു വിസ തട്ടിപ്പ് കേസാണ് പുതിയതായി തൃശ്ശൂരിൽ നിന്നും പുറത്തുവരുന്നത്. ഉന്നത കുലജാതൻ തന്നെയാണ് ഇവിടെയും പ്രതിയെന്നാണ് കൗതുകം. ജർമ്മനിയിൽ നഴ്സിംഗ് പഠനത്തിന് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ മുഖ്യപ്രതി മേലൂർ കരുവാപ്പിടി സ്വദേശി നന്ദീവരം വീട്ടിൽ ഋഷികേശാണ് അറസ്റ്റിലായത്. തട്ടിപ്പ് നടത്തി വിദേശത്തും ഡൽഹിയിലും കൊൽക്കത്തയിലും മറ്റും ഒളിവിൽ കഴിയുന്നതിനിടെ കോടതി ഇയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. മുംബൈ വിമാനത്താവളത്തിൽ നിന്നും അർമേനിയയിലേക്ക് കടക്കുവാനുള്ള ശ്രമത്തിനിടെ ഇയാൾക്കെതിരെ പോലീസ് പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇമിഗ്രേഷൻ വിഭാഗം പിടികൂടി കൊരട്ടി പോലീസിന് കൈമാറുകയായിരുന്നു. കേസിലെ രണ്ടാം പ്രതിയും ഇയാളുടെ അമ്മയുമായ ഉഷ വർമ്മ ഒളിവിലാണ്. കൊരട്ടി സ്വദേശിയായ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും 13 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. കൂടുതൽ വിശ്വാസ്യത ലഭിക്കാൻ ഇയാൾ അമ്മ ഉഷയെയും കൂട്ടുപിടിച്ചാണ് തട്ടിപ്പ് നടത്തുന്നതെന്നാണ് വിവരം. പണമിടപാടുകൾ മുഴുവനും ബാങ്ക് മുഖേനയാണ് നടത്തിയിരിക്കുന്നത്. ഓഫറിംഗ് ലെറ്റർ, ഡോക്യുമെന്റേഷൻ, ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾ പറഞ്ഞാണ് കേസിലെ മുഖ്യപ്രതികളായ ഋഷികേശും ഉഷാവർമ്മയും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണമടപ്പിച്ചത്. ലെറ്ററുകളും രേഖകളും ജർമ്മനിയിലെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉള്ളതാണെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു അത്രേ. ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നതിലേക്കും വിസ ഇന്റർവ്യൂവിനുമാണ് തുകയിൽ ഒരു പങ്ക് ഇവരുടെ നിർദ്ദേശാനുസരണം കേസിലെ മൂന്നാം പ്രതി കൂത്താട്ടുകളും തിരുമാറാടി ദേശത്ത് ഗ്രേസി മത്തായി വാങ്ങിയത്. ഇവരെ ഒരു വർഷം മുമ്പ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിപ്പിലൂടെ കണ്ടെത്തുന്ന തുക ആർഭാട ജീവിതത്തിനാണ് ഇവർ വിനിയോഗിച്ചിരുന്നത്.